അപ്പോൾ നമ്മുടെ കല്ലുമ്മക്കായും ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി അടുത്തതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ നാട്ടിലെ ഹീറോ അല്ലേ, കരിമീൻ. കരിമീൻ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ട്, കറി വെച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഇവിടെ നമ്മൾ വാഴയിലയിൽ പൊള്ളിക്കാൻ പോവാണ്. തറവാട്ടിലെ സ്പെഷ്യൽ ആയിട്ടുള്ള കരിമീനാണ്. അപ്പോൾ നമ്മൾ വാഴയില റെഡിയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഏട്ടാ അതിന് വേണ്ട കാര്യങ്ങൾ? വേപ്പില, ആ കറിവേപ്പില വേണം, തക്കാളി വേണം, നട്സ് വേണം, കുരുമുളക് പൊടി, ഫിഷ് മസാല. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബേസിക് ആയിട്ട് വേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഒരു നല്ലൊരു വാഴയില, നല്ല വലിയ സൈസിലൊരു വാഴയില. പിന്നെ നമ്മുടെ കരിമീനും ഏകദേശം നമ്മൾ ക്ലീനാക്കി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് അല്ലേ. കരിമീൻ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പരിപാടി തുടങ്ങാം. വാഴയിലയിൽ നമ്മൾ കരിമീൻ പൊള്ളിക്കാൻ പോവാണ്. കുറച്ച് കറിവേപ്പില അടുക്കി വെക്കുകയാണ്. അടുക്കി വെക്കുന്നു. ഓക്കെ. അപ്പോൾ ആദ്യം വാഴയിലയിൽ കറിവേപ്പില ഇങ്ങനെ നന്നായിട്ട് അടുക്കി വെക്കുകയാണ്. അത് ഫിഷ് മസാലയാണ്. ഫിഷ് മസാല. ഇത് പൊരിക്കുകയൊന്നും വേണ്ട കേട്ടോ, പൊരിക്കുകയും കറിവേക്കൊന്നും വേണ്ട, നേരിട്ടാണ് നമ്മൾ ചെയ്യുന്നതല്ല. ഇതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ പൊരിച്ചിട്ടൊന്നും അല്ല അത് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ വാഴയിലയിൽ നമ്മൾ പൊള്ളിച്ചെടുക്കുകയാണ്. അപ്പോൾ ഫിഷ് മസാല ഇട്ടു. ആദ്യം നമ്മൾ കറിവേപ്പില വെച്ച് വാഴയിലയിൽ, അതിനുശേഷം ഫിഷ് മസാല ഇട്ടു. ഇപ്പോൾ കുരുമുളക് പൊടി. തക്കാളി എല്ലാം നമ്മൾ അഴുക്കി ഇങ്ങനെ വെക്കുകയാണ്. ഇത് മസാലയാണ്. മസാല എന്താ, ഇതിനകത്ത് മുളക് പൊടി ഉണ്ട്, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, ഉപ്പ്, മുളക് പൊടി, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി ഇത്രയും നമ്മൾ സാധാരണ നമ്മൾ മീൻ പൊരിക്ക് ഉപയോഗിക്കുന്ന എല്ലാ ഐറ്റംസ് മസാല ഇട്ട് നമ്മൾ എടുക്കുകയാണ്. ശരിക്കും മീൻ ഫിഷ് പൊരിച്ചെടുക്കുന്നതിൻ്റെ ഉള്ള മസാലയാണ്. വളരെ ശ്രദ്ധ വേണ്ട ഒരു പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പുറത്ത് കുരുമുളക് പൊടി. ഓക്കെ. വീണ്ടും ഫിഷ് മസാല. അപ്പോൾ ആദ്യം നമ്മൾ കറിവേപ്പില വെച്ചു, അതിൻ്റെ പുറത്ത് ഫിഷ് മസാല ഇട്ടു, തക്കാളി അടുക്കി വെച്ചു, അണ്ടിപ്പരിപ്പ് വെച്ചു, ഉപ്പ്. അതിനുശേഷം നമ്മൾ ഈ എന്താ പറയുക, കരിമീനിൽ മസാല പുരട്ടി വെച്ചതിന് ശേഷം അതിൻ്റെ പുറത്ത് വീണ്ടും ഫിഷ് മസാലയും കുരുമുളക് പൊടിയും കൂടി ഇട്ടു. കുരുമുളക് പൊടിയും കൂടി ഇട്ടു. വീണ്ടും തക്കാളി അടുക്കി വെക്കുക അല്ലേ. ആദ്യം ചെയ്ത എല്ലാം വീണ്ടും ചെയ്യണോ? വീണ്ടും ചെയ്യണം. ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യം അടുക്കി താഴെ വെച്ചതുപോലെ തന്നെ മുകളിലും ഇതുപോലെ പരിപാടികൾ വീണ്ടും ചെയ്യേണ്ടി വരും. ഇത് പൊതിഞ്ഞെടുക്കണം. കെട്ടൊന്നും വേണ്ട. പിന്നെ നമ്മൾ ഇതിനകത്ത് ചുട്ടെടുത്താൽ മതി. ഓക്കെ. നമുക്ക് അടുപ്പ് കത്തിക്കാം. അപ്പം ഇത്രയും നമ്മൾ അടുക്കി വൃത്തിയാക്കി വാഴയിൽ നന്നായിട്ട് പൊതിഞ്ഞ് നമ്മൾ ഇതിലേക്ക് വെച്ചതിന് ശേഷം ഇനിയൊന്ന് ചുട്ടെടുക്കാം. എണ്ണ ഒഴിക്കണം. എണ്ണ ഒഴിക്കണം. ഇതുപോലെ വലിയൊരു പാത്രമൊക്കെ ഉണ്ടെങ്കിൽ സൗകര്യമായിരിക്കും. സൗകര്യമായിരിക്കും. വീട്ടിലാണെങ്കിൽ ചെറിയ പാത്രം വെച്ചാലും മതിയാവും. ഞങ്ങൾ മീനിന്റെ സൈസ് പോലെ, മീനും വാഴയിലെ ഇടയ്ക്ക് ഒരു സൈസ് പോലെയാണ് നമ്മൾ ഈ പാത്രത്തിന്റെ വലിപ്പം വരുന്നത്. ഇത് എത്ര വരും ചേട്ടാ ഈ ഒരു കരിമീൻ ഇങ്ങനെ പൊള്ളിച്ചെടുക്കുമ്പോഴത്തേക്കും? ഈ ഒരു കരിമീനിന് 600 രൂപ വരെ ഇവിടെ വിലയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആൾക്കാർ എന്താ പറയുക, വെളിയിൽ നിന്ന് ഗൾഫിൽ നിന്നൊക്കെ അന്വേഷിച്ച് വരും അല്ലേ കരിമീൻ കഴിക്കാൻ വേണ്ടിയിട്ട്. ലോകത്തിന്റെ നാനാഭാഗത്തു നിന്ന് കരിമീൻ കഴിക്കാൻ വേണ്ടി മാത്രം അന്വേഷിച്ച് വരുന്നവരുണ്ട് അല്ലേ. ശരിക്കും നമ്മുടെ നാട്ടിൻ്റെ ഒരു വളരെ ഹീറോ ആണ് ഈ കരിമീൻ എന്ന് പറയുന്നത്. ഇത് എത്ര സമയം എടുക്കും ചേട്ടാ ഇങ്ങനെ നമ്മൾ ചെയ്തു വരുമ്പോഴത്തേക്കും? ചെയ്തു വരുമ്പോഴത്തേക്ക് ഒരു 10 മിനിറ്റ്. 10 മിനിറ്റ് എന്തായാലും എടുക്കും. 2-3 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് അല്ല, ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതി. രണ്ട് സൈഡും വെന്ത് വരും. വെന്ത് വരും. രണ്ട് ഇപ്പം ആദ്യമായിട്ട് നമ്മൾ മുറിക്കാൻ പോവുകയാണ്. രണ്ട് സൈഡും എന്ത് വരും അല്ലേ? രണ്ട് സൈഡും. ഇതിപ്പോ ഒരു സൈഡ് മറിച്ചിട്ട് വീണ്ടും ഒരു സൈഡ് മറിച്ച് കഴിയുമ്പോഴേക്കും രണ്ട് സൈഡും കൃത്യമായിട്ട്. വേറെ എന്തൊക്കെയായിട്ട് സ്പെഷ്യൽ? താറാവ്. താറാവാണ് നമ്മുടെ ഈ കുമരകം. കരിമീനും താറാവും. താറാവുമാണ് സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യം. തറവാട്ടിൽ താറാവും കരിമീനും. പിന്നെ വേറെ എന്താ ഫിഷ് ഐറ്റംസ് തന്നെയാണ് കൂടുതൽ? ഫിഷ് ഐറ്റംസ് ഉണ്ട്. ഞണ്ട്, കല്ലുമ്മക്ക, ചെമ്മീൻ, മുയൽ, എല്ലാ ഐറ്റംസും ഉണ്ടാവും. പിന്നെ കപ്പ. കപ്പ, അപ്പം, പൊറോട്ട, ചപ്പാത്തി, പന്നി, ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ സ്പെഷ്യലായിട്ട് ആൾക്കാർ അന്വേഷിച്ച് വരുന്ന കാര്യങ്ങൾ അല്ലേ. ഇതാണ് ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള കരിമീൻ പൊള്ളിച്ചത്. പൊള്ളിച്ചത് എന്തായാലും ഒന്ന് പൊള്ളട്ടെ അല്ലേ, നന്നായിട്ടൊന്ന് പൊള്ളി വരട്ടെ, എങ്കിലല്ലേ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഉപയോഗിച്ചാൽ റെഡി ആയിട്ടുണ്ടോ? റെഡി ആയിട്ടുണ്ട്. ഓക്കെ. സംഭവം വളരെ സിമ്പിളാണ്, ഒരു 10 മിനിറ്റ് കൊണ്ട് റെഡിയായി വരും അല്ലേ. അപ്പം ഇനി നമുക്കിത് പ്ലേറ്റിലോട്ട് മാറ്റിയാൽ മതി.
വെച്ചിട്ടാണ് നമ്മുടെ കരിമീൻ പൊള്ളിച്ചെടുത്തതാണ് അല്ലേ. വാഴയിലയിൽ വാഴയിലയിൽ പൊള്ളിച്ചെടുത്തത്. ശരിക്കും പറഞ്ഞാൽ വാഴയിലയുടെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫ്ലേവറുള്ള ഒരു സാധനമാണ്. നമ്മുടെ വാഴയിലയിൽ ചോറ് കഴിക്കുമ്പോൾ കണ്ടു സദ്യ കൊണ്ട് വാഴയിലാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് വാഴയിൽ നിന്ന് പൊള്ളിച്ചെടുത്ത കരിമീൻ എന്ന് പറയുമ്പോഴത്തേക്കും അത്രയും നല്ല ഫ്ലേവറും നല്ല ടേസ്റ്റുമായിരിക്കും. അപ്പോൾ ഇങ്ങനെ കഴിക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ പുറത്ത് കലാപടി പരിപാടികളൊക്കെയില്ലേ. അപ്പോൾ ഈ മൂന്ന് മീനുകളിൽ നിന്ന് റെഡിയാക്കി തന്നു അല്ലേ വൈചേട്ടൻ, അടിപൊളിയാക്കി തന്നിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ചെമ്മീനുണ്ട്, കല്ലുമ്മക്കായുണ്ട്, പിന്നെ കരിമീൻ വാഴയിലയിൽ പൊള്ളിച്ചത്. അപ്പോൾ ഇത് മൂന്നും നിന്ന് ഒന്ന് ഡ്രസ്സൊക്കെ ചെയ്ത് കൊണ്ടുവരണം അല്ലേ. അപ്പോൾ ഒന്ന് അടുക്കളയിലോട്ട് പോവാം. അടുക്കളയിലേക്ക് പോവാം.